लाइफ मिशन पद्धति मुख्यमंत्री मुं प्रिंसिपल सेक्रेटरी एम शिवशंकर कमीशन वांगी स्वप्न सुरेशिन्റെ വെളിപ്പെടുത്തൽ सीबीआई അന്വേഷിച്ചു തന്റെ ലോക്കറിൽ ഉണ്ടായിരുന്ന 1 കോടി രൂപ ശിവശങ്കറുടെ കമ്മീഷൻ പണമായിരുന്നുവെന്നും ഇക്കാര്യങ്ങൾ സിബിഐയെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് സ്വപ്ന വെളിപ്പെടുത്തിയത് ലൈഫ് മിഷൻ പദ്ധതി സന്തോഷിപ്പിനെ നൽകണമെന്ന് ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് തീരുമാനിച്ചതത്രേ കരാറിൽ ഒപ്പിട്ടത് സെക്രട്ടറിയേറ്റിൽ വെച്ചായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് സിബിഐക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നു ഇതിനു പിന്നാലെയാണ് അവർ മാധ്യമങ്ങളെ കണ്ടത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൗസിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി കോൺസൽ ജനറൽ ശിവശങ്കർ എന്നിവർ പങ്കെടുത്തെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു സെക്രട്ടറിയേറ്റിൽ യോഗം നടത്തി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് എംഎ യൂസഫലിയുടെയും മറ്റും സാന്നിധ്യത്തിൽ സെക്രട്ടറിയേറ്റിൽ വെച്ച് എംഒയു ഒപ്പിട്ട വേളയിൽ തീരുമാനിച്ചത് യുഎഇ റെഡ് ക്രസന്റും ലൈഫ് മിഷനു വേണ്ടി സിഇഒ യുവി ജോസുമാണ് എംഒയു ഒപ്പിട്ടത് സെക്രട്ടറിയേറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന് ആദ്യം തീരുമാനിച്ചതെങ്കിലും ക്ലിഫ് ഹൗസിലായിരുന്നു അത്രേ ചർച്ച രഹസ്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ വെച്ചാണ് അത്രേ കേരളമൊട്ടാകെയുള്ള ലൈഫ് മിഷൻ കരാർ കിട്ടാൻ ശിവശങ്കറാണ് ചരട് വലിച്ചത് കോൺസൽ ജനറലുമായി സംസാരിച്ച ശേഷമാണ് സന്തോഷ് ഈപ്പന് ഈ കരാർ കിട്ടിയത് മൊത്തം പദ്ധതിയുടെ വിശദാംശങ്ങൾ ശിവശങ്കർ തനിക്കും സന്തോഷ് ഈപ്പനും വാട്സാപ്പിൽ അയച്ചിരുന്നുവെന്നും സ്വപ്ന പറയുന്നു സിബിഐയുടെ ചോദ്യം ചെയ്യൽ 21-ന് തുടരുമെന്നും സ്വപ്ന പറഞ്ഞു ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ 4,48,00,000 രൂപ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് കൈക്കൂലി നൽകിയെന്ന് യൂണിടെക് കമ്മിറ്റി സന്തോഷ് ഈപ്പനും സമ്മതിച്ചിരുന്നു കേസിൽ സിബിഐ അന്വേഷണത്തിനെതിരെ ലൈഫ് മിഷൻ സിഇഒ യുവി ജോസ് സന്തോഷ് ഈപ്പൻ എന്നിവർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സിബിഐക്ക് കോടതി അനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ 11-നാണ് യുഎഇ റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദിഖ് അൽ ഹലാഫി ഒന്നാം കക്ഷിയും ലൈഫ് മിഷൻ സിഇഒ യുവി ജോസ് രണ്ടാം കക്ഷിയുമായി ധാരണാപത്രം ഒപ്പിട്ടത് ലൈഫ് മിഷൻ കേസിൽ അനാവശ്യമായി മുഖ്യമന്ത്രിയെ വലിച്ചിഴക്കുകയാണ് സ്വപ്നയെ കൊണ്ട് ഇതൊക്കെ പറയുന്നതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഇനി സിബിഐ അല്ല ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന് അന്വേഷിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു തുരുമ്പ് പോലും തെളിവായി ലഭിക്കില്ല മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി